ണി രാവിലായി ഈ കുട്ടികളെ എണീക്കില്ലല്ലോ. ഈ ഒന്ന് വിളിച്ചു നോക്കിക്കോ മോളെ. ശരിയമ്മേ. മക്കളെ എണീക്ക്, രാവിലായി. എത്ര വിളിച്ചിട്ട് ഇതാ ഒരു കൂസർ ഉണ്ടോക്കമ്മേ. അത് ശരിയാ. തൽക്കാലം മോള് ഇപ്പൊ ഒരു കാര്യം കാട്ട്. എന്താമ്മേ? മോള് പൊട്ടേ ഒരു പാട്ട വള്ളം കിട്ടിട്ടുണ്ട്. ശരിയമ്മേ. വേണ്ടമ്മേ. ആ അങ്ങനെ വഴിക്ക് വാ. മക്കള് പോയി പലയച്ച് ചാടിക്കാന്നോ. ചാടിത്തച്ചിങ്ങനെ പലയമ്മേ. ശരിയമ്മേ. എന്നാ മക്കള് ചെല്ല്. എവിടെ പറയാൻ നേരം കിട്ടണ്ടേ? അത് ശരിയാ. എന്നാ നമുക്ക് പോയി പറയാം. പറഞ്ഞാ കുട്ടികൾക്ക് നല്ല എക്സൈറ്റ്മെന്റ് കഴിക്കാറ്. അതന്നെ, കൊറേ നാളായി നമ്മൾ ഇങ്ങനൊക്കെ പോയിട്ട്. ശരിയാ, വാ അമ്മേ. മക്കളെ, അമ്മേ അടിപൊളി അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ടല്ലേ. അതല്ല മക്കളെ, നമ്മൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. എങ്ങോട്ടാ അമ്മേ? പിന്നെ പറയാം മക്കളെ. എന്താ മമ്മി, ഇപ്പൊ തന്നെ പറയാ. ഓ പറയാം, ആദ്യം നിങ്ങൾ ഫുഡ് കഴിക്കൂ. എന്താമ്മ പറ. അതോ, നമ്മൾ ഇന്ന് ബീച്ചിലോട്ട് പോകുന്നുണ്ട്. ഹായ്, ബീച്ചിലോട്ടോ? അതെ. എന്താ മക്കൾക്ക് സന്തോഷായോ? പിന്നെ അല്ലാതെ, അമ്മ എപ്പോഴാ പോന്നേ? ഒരു വൈകുന്നേരം 3 മണി 3:30 ഒക്കെ ആകുമ്പോ ഇറങ്ങാം. വൈകുന്നേരോ? വൈകുന്നേരം വേണ്ടമ്മ. പിന്നെ എപ്പോഴാ പോവാ? രാവിലെ പോണം. അതൊന്നും പറ്റത്തില്ല. ആ സ്ഥലേ 2:30 തുടങ്ങത്തുള്ളൂ. അതൊക്കെ അങ്ങനെയാ. മാത്രല്ല, ബീച്ചിലോട്ട് ഒരു 3 മണി 3:30 ആ ഒരു അസ്തമയ സമയത്തൊക്കെ പോകാൻ പറ്റുള്ളൂ. എന്താ 3 മണിയാകുമ്പോ സൂര്യൻ അസ്തമിക്കോ? മക്കളെ ഞാൻ ഫുഡ് കഴിക്കും. എന്നിട്ട് ഇരുന്ന് പഠിച്ചോ. എന്നാ ഒരു അരമണിക്കൂർ പോയി കഴിച്ചോ. ശരി, ഇവിടെ ഇരുന്നിട്ടൊന്നും ഒരു രസമല്ല. നമുക്ക് കമ്പ്യൂട്ടറിൽ പോയി കളിച്ചാലോ? അതാവുമ്പോ ഗെയിമെങ്കിലും കളിച്ചാ. ഹായ്, കമ്പ്യൂട്ടർ ഉണ്ടോ അവിടെ? പിന്നെ അല്ലാതെ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാം. എന്നാ വാ, നേരം വെജിപ്പിക്കാതെ വേഗം പോവാ. ശരി ചേട്ടാ. ഹായ്, നല്ല രസമുണ്ട്. അത് വേറെ ഗെയിം മാറിയതാ. നല്ല ക്ഷീണുണ്ട്. അതന്നെ, പറ്റുണ്ട് കുഴങ്ങി. ഞാനും ഇവിടെ കുറച്ചേരം കുത്തിറക്കട്ടെ. അയ്യോ അയ്യോ, എന്ത് പറ്റി മക്കളെ? എന്ത് പറ്റി മക്കളെ? എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? അമ്മ ഇപ്പൊ കണ്ടില്ലേ? എന്നിട്ട് അവിടെ കിണ്ണാരം ചോദിച്ചണോ? എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് കയറണോ വരുന്നു. നിങ്ങളോടൊക്കെ ചോദിച്ചു എന്നെ വേണം പറയാൻ. എന്താ സംഭവിച്ചെന്ന് ചോദിച്ചില്ലേ? അതമ്മ വീണതാ. അങ്ങനെ പച്ച മലയാളത്തിൽ അങ്ങ് പറയട്ടോ. മക്കളെ, അമ്മേനോട് അങ്ങനെ പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? പിന്നെ എന്താ കാട്ടുക? തല വരുത്താതെ നിൽക്കുമ്പോ ഓരോ പൊക്കം ചോദ്യം കൊണ്ട് വരും. ഇപ്പൊ കൊയമ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ വേദന ഒക്കെ പോയില്ലേ? പോയി. എന്നാലും ചെറിയൊരു വേദന. എന്നാന്ന് ബീച്ച് കൊണ്ട. അയാൾക്ക് എന്താ ചെയ്യാ? നിനക്ക് ഇങ്ങനെ കാല് വേദന എടുത്താ? എനിക്ക് കാല് വേദന ഒന്നുമില്ല. എനിക്കിപ്പോ തന്നെ പോയി. സച്ചനും കിച്ചനും ഡ്രസ് മറ്റേ റൂമിലുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാറ്റാം. എന്നാ നമുക്ക് പോയാലമ്മേ? ആ പോവാ. എത്തി, വളരെ സമാധാനായി. അതന്നെ, ഇനി കളിക്കേണ്ടവരൊക്കെ പോയി കളിച്ചോട്ടോ. എന്നിട്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കളിച്ചാൽ നേരം കിട്ടില്ല, പോവാൻ നേരത്ത് അതൊന്നും പറഞ്ഞാണല്ലോ. പിന്നെ നിങ്ങൾ ബീച്ചിക്കാനും കൊണ്ടുവരില്ല. നിങ്ങൾ അവിടെ ഇരുന്നോ, ഞങ്ങള് പോവാ. ഞങ്ങൾക്കല്ലേ വന്ന വഴി അറിയുള്ളൂ, നിങ്ങൾക്കറിയില്ലല്ലോ. കുറച്ചേരം ഒന്ന് തട്ടിട്ട് പോണോ? അതൊന്നും വേണ്ടമ്മേ. ഏതായാലും വീട്ടിക്കല്ല ചെല്ലുന്ന, അവിടെ ഞാൻ ഉണ്ടാക്കിക്കോളാം. അത് ശരിയാ, നടക്ക്. അവിടെ ഓട്ടുണ്ട്, അതിൽ കയറാം. വാ. ഹാ, വീട്ടിലെത്തിയപ്പോഴൊന്ന് സമാധാനായ. അതന്നെ. ഓ, മഴ പെയ്യുന്നുണ്ട്. ഏതായാലും പെയ്യുന്നതിന് മുമ്പ് ഇവിടെ എത്തിയത് നന്നായി. അതന്നെ. അയ്യോ, തുണിയൊക്കെ അലക്കാൻ ഇട്ടിട്ടുണ്ട്, ഒക്കെ നനഞ്ഞിട്ടുണ്ടാവും. വേഗം ചെന്ന മോളെ. ഞാനും സാരി മാറ്റട്ടെ. നിങ്ങളെത്തിയവിടെ? അതിന് നമുക്ക് ചൂടുള്ള എന്തേലും പലഹാരങ്ങൾ ഉണ്ടാക്കിയാലോ?
പൈസ ഒന്നും ഇല്ലാത്ത എന്തെങ്കിലും തട്ടിക്കൂട്ടായാലും കുഴപ്പമില്ല മമ്മേ. നല്ല ചൂടുള്ള പലഹാരവും ചായയും കുടിക്കാൻ എന്ത് രസമെന്നറിയാം. ഉള്ളിവട എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ച് നോക്കുമ്പോ എല്ലാരും ഇവിടെ തലയിൽ കയറി ഇറങ്ങാം. എന്താമ്മേ പൈസ? അതാ എന്തിനാമ്മേ പൈസ? അതോ ഈ പിള്ളേർക്ക് ചായക്കടി വേണം എന്ന് പറയാം. ഏതായാലും ഇപ്പൊ നല്ല മഴയല്ലേ, അപ്പൊ അവർക്ക് സന്തോഷമായിക്കോളും. പിന്നെ ചായപാട് കുടിക്കുമ്പോ അടിപൊളിയല്ലേ കാരണം. അത് ശരിയാ. അല്ല അമ്മേ, അമ്മനത്ത് ആകെ പൈസയിലുള്ളൂ, എന്ത് പൈസ എടുക്കാൻ? വേണ്ട മോളെ, ഇതിനെ എങ്ങനെ ചെലവാക്കുന്നു ഓർത്തിരിക്കായിരുന്നു. ഓ പൈസ ചെലവാകാനാ പണി. ഇന്ന മോനെ പൈസ കടപ്പെട്ടു വാ. എന്താമ്മേ വാങ്ങണ്ടേ? ഒരു കിലോ വെള്ളുള്ളി, പിന്നെ അര കിലോ മൈദയും ഉപ്പും മേടിച്ചാ മതി. ആ പിന്നെ അവർക്ക് മിത്തായി എന്തെങ്കിലും വേണ്ടായിരുന്നല്ലോ. ഇന്നെന്താ ഒന്നും വേണ്ടേ? ആ ഇന്നേതായാലും ഉള്ളിവട അല്ലേ, അതന്നെ അവരുടെ നിർബന്ധത്തിനാ, എനിക്ക് താല്പര്യമൊന്നുമില്ല. ഓ ഇന്ന സാധനം അപ്പത്തേക്ക് എത്തിയോ? താ എന്നാ ഞങ്ങള് കളിക്കാൻ പോവാ. വെറുതെ തിരക്കൂട്ട് മണ്ടിയത്.